ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഞ്ഞീൻ്റെ റെസിപ്പിയാണ്. മീൻ മുട്ട എന്നാണ് ചിലരൊക്കെ പറയാറ്. ഞങ്ങളവിടെയൊക്കെ പഞ്ഞി എന്നാണ് പറയുക. അപ്പോൾ പഞ്ഞീൻ്റെ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് 2 സവാള, 3 പച്ചമുളക്, 1 തക്കാളി. അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സവാള പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നീരൊക്കെ ഉണ്ടാവും. ഇനി 1/2 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കുരുമുളക് എരിവ് എത്ര വേണോ നിങ്ങൾക്ക് അത്രയും ചേർക്കട്ടെ. ഞാൻ അത്യാവശ്യം എരിവിലാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം വഴറ്റി കൊടുക്കുക. ഇതിൽ മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് നമ്മൾ വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിത് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് മീൻ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യലാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേവും. ഇനി ഇത് നല്ലോണം ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുക തേങ്ങ ചരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂണ് തേങ്ങ ചരുകിയത് നമ്മൾ ഇതിൽ ചേർത്ത്. പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ. അതിനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സവാള, പിന്നെ ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ കഴിച്ചാൽ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, താങ്ക് യു.